ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ മീര. ഏവർക്കും വെൽനസ് ട്രാക്ക് ട്രീറ്റ്സ് ബൈ ഡോക്ടർ മീരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പർ ടെൻഷനെ പറ്റിയിട്ടാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അടിക്കുക. ഈ വീഡിയോയിൽ ഹൈപ്പർ ടെൻഷനെ കൺട്രോൾ നിർത്താനായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വരുത്തേണ്ടതെന്ന് നല്ല വിശദമായിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാം. 128 ആണ്. ഇതിൽ 110-70 തൊട്ടിട്ട് 140-90 ഉള്ളിലാണ്, ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ വരുന്നത് വെച്ചെങ്കിൽ നമ്മളതിനെ നോർമലായിട്ട് കൺസിഡർ ചെയ്യും. 140-90 മുകളിലാവുമ്പോഴാണ് ഹൈപ്പർ ടെൻഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ബ്ലഡ് പ്രഷർ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ചേർത്തിട്ടാണ് എഴുതുക. സിസ്റ്റോളിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിൽ വരുന്ന പ്രഷറാണ്. ഡയസ്റ്റോളിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബ്ലഡ് വെസൽസിൽ വരുന്ന പ്രഷറിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ എപ്പോഴും പ്രഷർ എഴുതുക. ഒരു തവണ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തു 140-90 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലാണ് നമ്മുടെ പ്രഷർ വന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, ഹൈപ്പർ ടെൻഷൻ ആണെന്ന് ഉറപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. കാരണം ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിലപ്പോൾ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത്രയും കൂടുതലായിട്ട് വന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം ഡെയിലി പറ്റുമെങ്കിൽ ഡെയിലി ബി പി നോക്കുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും ബി പി ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോഴെല്ലാം ഇതേപോലെ ഹൈ ആയിട്ടാണ് ബി പി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യണം. ബി പി ഒന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ആഹാരക്രമങ്ങളിലും ഒക്കെ കുറച്ച് ചേഞ്ചസ് വരുത്താം. എന്നിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഹൈ ബി പി ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് തന്നെ വരും. ആയുർവേദത്തിലും നല്ല മരുന്നുകളും ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ഉണ്ട്. അതല്ല, ചെറിയ ഫ്ലക്ച്വേഷനേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹൈപ്പർ ടെൻഷൻ രണ്ട് തരത്തിലുണ്ട്, അതായത് പ്രൈമറിയുണ്ട് സെക്കൻഡറിയുണ്ട്. പ്രൈമറി എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന, അതായത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളതാണ് പ്രൈമറി. അതായത് മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ടല്ല അതുണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം നടത്തിയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്. സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട്, അതായത് ലിവർ ഡിസീസോ കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറ്റു മരുന്നുകളുടെ ഭാഗമായിട്ടോ കണ്ടുവരുന്നതാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. അതിൽ ആ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്ന് എടുക്കേണ്ടതായിട്ട് തന്നെ വരും. ഇനി ഹൈപ്പർ ടെൻഷനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഹെറിഡിറ്ററി തന്നെയാണ്. അതായത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ വരാതിരിക്കുന്നതിനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നത്തെ ഒരു മെയിൻ കാര്യം ടെൻഷനാണ്. പിന്നെ ഉറക്കമില്ലായ്മ, ശരിയായിട്ടുള്ള ഉറക്കമില്ലെങ്കിൽ, പിന്നെ ഒബീസിറ്റി ഉണ്ടെങ്കിൽ, പിന്നെ അമിതമായിട്ടുള്ള പുകവലി മദ്യപാനം, പിന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഇപ്പോൾ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ഒരു കാരണം തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നാച്ചുറലായിട്ട്, അതായത് മരുന്നൊന്നും കഴിക്കാതെ നാച്ചുറലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് ഹൈപ്പർ ടെൻഷൻ ഓൾറെഡി മരുന്ന് എടുക്കുന്നവരാണെങ്കിൽ ആ മരുന്നെല്ലാം നിർത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. മരുന്നിനൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാം, എന്നിട്ട് നിങ്ങളുടെ മരുന്നിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇനി മരുന്ന് എടുക്കാത്തവരാണ്, ഒന്ന് നോക്കാം കൂടുമോ എങ്ങനെ കുറയുമോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഒബ്സർവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. അതായത് ഈ പുറമേ നിന്ന് വാങ്ങുന്ന നമ്മൾ ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഓയിലി ഫ്രൈഡ് ഐറ്റംസ്, ഇതൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഫാസ്റ്റ് ഫുഡിലൊക്കെ ഉപ്പ് വളരെയധികമായിട്ട് ചേർക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് വളരെയധികം കുറയ്ക്കുക. പിന്നെ നമുക്ക് ഈ ഉപ്പിന് പകരമായിട്ട് നമുക്ക് ഇന്ദുപ്പ് യൂസ് ചെയ്യാം. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൽ വരുത്തണം. അതുകൂടാതെ ഭക്ഷണത്തിൽ പഴങ്ങൾ, പച്ചക്കറികൾ, ഇലവർഗ്ഗങ്ങൾ, ഡെയിലി ഒരു ഇലവർഗ്ഗം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മുരിങ്ങയുടെ ഇല വളരെ നല്ലതാണ്. ഇത്തരത്തിലുള്ള ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
അതായത് നാരങ്ങ, ഓറഞ്ച്, മോസമ്പി ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുക. അതുകൂടാതെ പഴം, പഴം വളരെ നല്ലതാണ്, അതിൽ പൊട്ടാഷ്യമാണ് കൂടുതൽ. അപ്പോൾ പഴം കഴിക്കുക, മാതള നാരങ്ങ കഴിക്കുക. അതുകൂടാതെ ടൊമാറ്റോ, ടൊമാറ്റോയും വളരെ നല്ലതാണ് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനായിട്ട്. ഇത്തരത്തിലുള്ള കുറച്ച് ചേഞ്ചസ് വരുത്തുക നമ്മൾ ഭക്ഷണത്തിൽ. പയർവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇളനീര് വളരെ നല്ലതാണ് ഹൈപ്പർ ടെൻഷന്. ഇഞ്ചി, വെളുത്തുള്ളി ഇതിൻ്റെ ഒക്കെ അളവ് ഭക്ഷണത്തിൽ വളരെയധികമായിട്ട് കൂട്ടുക. വെളുത്തുള്ളി പാൽക്കഷായം എന്ന് പറഞ്ഞൊരു പ്രിപ്പറേഷൻ ഉണ്ട്, നമ്മുടെ ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ആ വെളുത്തുള്ളി പാൽക്കഷായത്തിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനത് ഐ ബട്ടണിലും എൻ സ്ക്രീനിലൊക്കെ കൊടുക്കാം. കാണാത്തവർ ദയവ് ചെയ്ത് അത് കാണുക, ആ വീഡിയോ കാണുക. അത് പ്രകാരം നിങ്ങൾ വെളുത്തുള്ളി പാൽക്കഷായം ഉണ്ടാക്കി കുടിക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷന് വളരെ നല്ലതാണ്, വളരെ അധികമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ചുവന്നുള്ളി, ക്യാരറ്റ്, കറുവപ്പട്ട, ഏലക്കായ ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇതെല്ലാം തന്നെ നമ്മുടെ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ കറുവപ്പട്ടയുടെ ഇല ഇട്ടിട്ട് ഞാനൊരു ഹെർബൽ കോഫി, കോഫിയുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ. കാണാത്തവർ ദയവ് ചെയ്ത് അത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഏതൊരു ഫോമിലാണോ അത് കഴിക്കാൻ താല്പര്യം, ആ ഒരു രീതിയിൽ നമ്മളത് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അകത്തെത്താനായിട്ട്, നമ്മുടെ ശരീരത്തിൽ എത്താനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വെജിറ്റബിൾ സാലഡ് കഴിക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ആ ഒരു സാലഡിൻ്റെ ബൗളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ കറുവപ്പട്ട പൊടിച്ചിട്ട് ജസ്റ്റ് മീൻ പൊടി ചേർക്കുക എന്നൊക്കെ പറയില്ല, അതേപോലെ നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. കറുവപ്പട്ടയുടെ പൊടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. അതുപോലെ ഉലുവ, ഉലുവ അത് ഹൈപ്പർ ടെൻഷന് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഉലുവയുടെ പൊടി അത് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ സാലഡും നല്ലതാണ്, ഉലുവ അതെ, കറുവപ്പട്ട അതെ, ഇതെല്ലാം തന്നെ ഹൈപ്പർ ടെൻഷന് വളരെ എഫക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കമ്പൈൻ ചെയ്യാൻ പറ്റുക, ആ ഒരു രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ പിസ്ത, ബദാം തുടങ്ങിയിട്ടുള്ള നട്സ് വളരെ നല്ലതാണ്. അതേപോലെ വളരെ അധികമായിട്ട് ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ആ ആൽക്കഹോൾ ഇൻടേക്ക് വളരെയധികം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുകവലി കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക. സൺഫ്ലവറിൻ്റെ സീഡ്, പംപ്കിൻ സീഡ് തുടങ്ങിയിട്ടുള്ള സീഡ്സ് വളരെ നല്ലതാണ്. അതുകൂടാതെ പൊട്ടാഷ്യം, കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ റെഡ് മീറ്റിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെയ്റ്റ്. ഒബീസ് ആണ് എങ്കിൽ വെയ്റ്റ് കുറയ്ക്കുക. ഇപ്പോൾ PCOD, പിന്നെ തൈറോയ്ഡ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഓവറായിട്ടുള്ള വണ്ണം കാണാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വെയ്റ്റ് എങ്കിൽ, വെയ്റ്റ് ഓവർ വെയ്റ്റ് എങ്കിൽ നമ്മൾ ആ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുക. അതിനുശേഷം പ്രോപ്പറായിട്ടുള്ളൊരു വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. പിന്നത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡെയിലി. അതായത് ഭയങ്കരമായിട്ടുള്ള വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നല്ല, ഡെയിലി ഒരു 15-20 മിനിറ്റ് എങ്കിലും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് വേർത്ത് പോകുന്ന രീതിയിൽ നടക്കാനായിട്ട് ശ്രദ്ധിക്കണം ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ. പിന്നത്തെ ഒരു കാര്യം, നമ്മുടെ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ടെൻഷൻ, വെറീസ്, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു അസുഖം തന്നെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യോഗ, പ്രാണായാമം, മെഡിറ്റേഷനൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും നമുക്ക് ഈ ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിനായിട്ട്. ഇനി നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, തന്നെത്താൻ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഹെൽപ്പ് എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നല്ലതാണ്. ഏത് രീതിക്കാണെങ്കിലും നമുക്ക് ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം ഇപ്പോൾ ചെയ്തു, നമ്മുടെ പ്രഷർ നോർമലായി എന്ന് പറഞ്ഞിട്ട് പിന്നെയും പണ്ടത്തെ പോലെ നമുക്ക് തോന്നിയ ഭക്ഷണവും കഴിച്ചിട്ട് എക്സസൈസ് ചെയ്യാതെ എന്താ പറയുക, ഉറക്കമില്ലാതെ രാത്രി മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരുത്തി നമുക്ക് മാറ്റം കണ്ടുവെങ്കിൽ ആ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ടെൻഷൻ വളരെയധികമായിട്ട് കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. ഇനി പ്രഷറിന് ഓൾറെഡി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരു ഡോസ് കുറച്ച് കൊണ്ടുവരാനായിട്ടും പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ. കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്